നമസ്കാരം. സംഘപരിവാരത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. മഞ്ചേശ്വരത്ത് താരമായി ഇടതു സ്ഥാനാർത്ഥി വി വി രമേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണ പതിവിന് വിപരീതമായി മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബി ജെ പി സംഘപരിവാരങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധങ്ങൾ കൊണ്ട് മണ്ഡലത്തിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. മഞ്ചേശ്വരത്ത് അട്ടിമറി വിജയം നേടാൻ ഇടതുപക്ഷം കളത്തിലിറങ്ങിയിരിക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ വികസന പെരുമഴ കൊണ്ട് വിപ്ലവം തീർത്ത വി വി രമേശനെയാണ്. ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രൻ ഹെലികോപ്റ്റർ വന്നിറങ്ങിയ മണ്ണിൽ നിന്നും പ്രതിഷേധത്തിന്റെ ജ്വാല കത്തിച്ചാണ് വി വി രമേശൻ പ്രതിഷേധം തുടങ്ങിയത്. സുരേന്ദ്രന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്കെതിരെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചാണ് രമേശൻ ശ്രദ്ധയാകർഷിച്ചത്. നീണ്ട വർഷക്കാലം മുസ്ലിം ലീഗ് അടക്കി ഭരിച്ച മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഉയർത്തിക്കാണിച്ചാണ് രമേശൻ വോട്ടഭ്യർത്ഥിക്കുന്നത്. എന്നെ വിജയിപ്പിച്ചാൽ മഞ്ചേശ്വരത്തെ കാഞ്ഞങ്ങാട് പോലെ ഞാൻ മാറ്റിത്തരാം എന്നാണ് രമേശന്റെ വാഗ്ദാനം. എന്നാൽ ബി ജെ പി വിജയിക്കാതിരിക്കാൻ വോട്ട് ചെയ്യുന്ന വോട്ടർമാർ എത്രത്തോളം രമേശനെ അനുകൂലിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ഇപ്പോൾ വി വി രമേശന്റെ മറ്റൊരു പ്രതിഷേധ വീഡിയോ ആണ് മണ്ഡലത്തിൽ വൈറലാവുന്നത്. അതിർത്തികൾ അടച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കർണാടകയിലെ ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും മുഖ്യമന്ത്രി തലത്തിൽ സമ്മർദ്ദം ചെലുത്തി ഒരു പരിഹാരം കാണാനും ശ്രമിക്കും എന്നാണ് വി വി രമേശൻ പ്രതിഷേധത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഞ്ചേശ്വരം മണ്ഡലത്തിലെ എൺമകജ പഞ്ചായത്തിലെ കാട്ടുകുക്ക എന്ന പ്രദേശത്താണ് ഇന്ന് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പര്യടന യാത്രയിലാണ് മഞ്ചേശ്വരം തലപ്പാടി ഭാഗങ്ങളിൽ നിന്നുള്ള സഹാക്കളും സുഹൃത്തുക്കളും എല്ലാം വിളിച്ചു പറയുന്നത്. അവിടെ കർണാടക ബോർഡർ ചെക്ക് പോസ്റ്റ് അവിടെ അടച്ചിരിക്കുകയാണ്. അവിടെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ബി ജെ പിയാണ് കർണാടകം ഭരിക്കുന്നത്. ആ കർണാടക ഭരിക്കുന്ന ബി ജെ പി ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. ഇപ്പോൾ കൊറോണ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഈ സാഹചര്യത്തിലും മുമ്പ് വളരെ രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പോലും നിരവധി രോഗികൾ മംഗലാപുരത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് മാർഗം മുടക്കിയപ്പോൾ നിരവധി ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ കർണാടക സർക്കാർ ശ്രമിക്കുകയാണ്. കേരളത്തിലേക്കുള്ള അതിർത്തികൾ ബന്ധാക്കിക്കൊണ്ട് കർണാടകവും കേരളവും തമ്മിലുള്ള സൗഹൃദ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് ബി ജെ പി സർക്കാർ കർണാടക സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയും മുഖ്യമന്ത്രിയുമായി ഇതിനകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുമായിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ പ്രശ്നം അടിയന്തരമായി ചെലുത്തിയിട്ടുണ്ട്. അടിയന്തരമായ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ജനങ്ങൾ ജനകീയ കോടതിയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ വികാരം കേരള അതിർത്തിയായ കർണാടക അതിർത്തിയായ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.